ലോക കാഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര ഓസ്ട്രിയയിലേക്കാണ്. ആൽപ്സ് പർവ്വതം ആവോളം സൗന്ദര്യം ചൊരിഞ്ഞു നൽകിയ നാടാണ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലെത്തിയ ഞാൻ വിമാനത്താവളത്തിൽ നിന്നും എൻ്റെ താമസ സ്ഥലമായ ഹോട്ടൽ ബോസിയിലേക്കാണ് പോയത്. ഓസ്ട്രിയയിലെത്തിയാൽ ഇവിടത്തെ കെട്ടിടങ്ങളുടെ കാഴ്ചകൾ പരമാവധി പകർത്തിക്കൊണ്ട് ചെല്ലണമെന്ന് എൻ്റെ സുഹൃത്തും എഞ്ചിനീയറും ആർക്കിടെക്റ്റുമായ ശ്രീ അശോക് കുമാർ നാട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞിരുന്നു. പകൽ സമയം അതിനായി വിനിയോഗിക്കണം, ഞാൻ മനസ്സിലുറപ്പിച്ചു. ബാഗും ലഗേജുകളും താമസ സ്ഥലത്ത് കൊണ്ടെത്തിക്കണം. വിയന്നയിലെ ബോസായി ഹോട്ടലിലാണ് എൻ്റെ താമസം തരപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ കാറിൽ നേരെ ഹോട്ടലിലേക്ക് പോയി. വലതുഭാഗത്ത് കൂറ്റൻ മതിൽക്കെട്ടുകളുണ്ട്. റോഡിന് വശം ചേർന്ന് ഈ രീതിയിലുള്ള മതിൽക്കെട്ടുകൾ കണ്ടാൽ മറുഭാഗത്ത് റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് മനസ്സിലാക്കാം. ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ ഒന്ന് മാത്രം ലക്ഷ്യമിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ ഇത്രയും ദൃഢമായി മതിൽക്കെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നീളമേറിയ ഒരു അടിപ്പാലത്തിലേക്ക് എൻ്റെ ബസ് കടന്നു. ഇരുളും വെളിച്ചവും നിറഞ്ഞ ചുവന്ന ലോകത്തിലൂടെ എൻ്റെ ബസ് ഹോട്ടൽ ലക്ഷ്യമാക്കി പാഞ്ഞു. ധാരാളം മേൽപ്പാലങ്ങളും തുരങ്കങ്ങളും ഫ്ലൈ ഓവറുകളുമുള്ള നഗരമാണ് വിയന്ന. ഇതാണ് വിയന്നയിൽ എനിക്ക് താമസിക്കേണ്ട ഹോട്ടൽ. എന്നെ ലക്ഷ്യത്തിലെത്തിച്ച ഡ്രൈവർ പുഞ്ചിരി തൂകി യാത്ര പറഞ്ഞു. ഞാൻ ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്ക് നടന്നു. ചുവന്ന തടികളും നിറങ്ങളും കൊണ്ട് നന്നായി മോടി പിടിപ്പിച്ചിരിക്കുന്നതായിരുന്നു ഹോട്ടലിൻ്റെ സ്വീകരണ മുറി. മുറിയുടെ മധ്യഭാഗത്തായി ഒരു പിയാനോയും വെച്ചിട്ടുണ്ട്. ഞാൻ ഹോട്ടലിലെ മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് താഴെ ഞാൻ അല്പസമയം മുൻപ് വന്നിറങ്ങിയ സ്ഥലത്തേക്ക് ക്യാമറ തിരിച്ചു. വിയന്ന തിരക്കേറിയ നഗരപ്രദേശമാണെങ്കിലും ഈ ഹോട്ടലും പരിസരവും നല്ല പച്ചപ്പാർന്ന കാഴ്ചകളായിരുന്നു. ബാഗും മറ്റ് ലഗേജുകളും മുറിയിലെത്തിച്ച് പെട്ടെന്ന് തന്നെ ഫ്രഷായി ഞാൻ ഓസ്ട്രിയയുടെ നഗര കാഴ്ചകൾ കാണാനായി പുറപ്പെട്ടു. ഇനി എൻ്റെ സുഹൃത്ത് അശോക് കുമാർ പറഞ്ഞതുപോലെ വിയന്നയിലെ കെട്ടിടങ്ങളുടെ പ്രത്യേകത എന്തെന്ന് കണ്ട് മനസ്സിലാക്കുകയും മാത്രമല്ല പരമാവധി കാഴ്ചകൾ ക്യാമറയിൽ പകർത്തുകയും വേണം. വിയന്നയിലെ കെട്ടിടങ്ങളുടെ സൗന്ദര്യത്തെപ്പറ്റി മുൻപ് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ വാക്കുകളിലെ ആ സൗന്ദര്യം ഇന്ന് ഞാൻ നേരിട്ട് കാണാൻ പോവുകയാണ്. ഓരോ നാട്ടിലും വീട് വയ്പ് തനതായ ശൈലിയിലാണ്. ചിലർ പാരമ്പര്യമായി കെട്ടിടങ്ങൾ വച്ച് പോരുന്നുണ്ട്.
കെട്ടിടങ്ങൾ കാണുമ്പോഴറിയാം ആ നാടിൻ്റെ പ്രത്യേകത. എന്നാൽ ഇന്ന് പാരമ്പര്യവും പ്രൗഢിയും പുതുമയും സമന്വയിപ്പിക്കുന്ന കെട്ടിടങ്ങളാണ് ലോകത്തെവിടെയും ഉയർന്നു വരുന്നത്. വീടുകളുടെ കാര്യവും ഇതുതന്നെ. പഴമയിലേക്ക് തിരിഞ്ഞു പോകാൻ മലയാളികളും ശ്രമം തുടങ്ങി. പുതിയതായി കെട്ടിടം വയ്ക്കുന്ന ഒരാൾ നാട്ടിൽ കാണുന്ന എല്ലാ കെട്ടിടങ്ങളും കണ്ണെടുക്കാതെ നോക്കുന്നത് പോലെ എൻ്റെ സുഹൃത്തിനു വേണ്ടി ഞാനും വിയന്ന നഗരത്തിലെ കെട്ടിട രാജാക്കന്മാരെ സസൂക്ഷ്മം നോക്കിക്കണ്ടു. പാതയുടെ ഇരുവശങ്ങളിലും പലതരത്തിൽ, പല നിറത്തിൽ, പല ആകൃതിയിൽ, പല വലിപ്പത്തിൽ കെട്ടിടങ്ങൾ കണ്ടു തുടങ്ങി. ഓരോ കെട്ടിടങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവ. തിളങ്ങുന്ന ബിൽഡിങ്ങുകൾ, പല തരത്തിലുള്ള കാറുകൾ, അവയെല്ലാം പിന്നിലാക്കുന്ന മിനുസമാർന്ന നിരത്തുകൾ കൊള്ളാം. വിയന്നയുടെ ആദ്യ കാഴ്ചകൾ തന്നെ സുന്ദരം. ആൽസ് പർവ്വതം ആവോളം സൗന്ദര്യം നൽകി അനുഗ്രഹിച്ച നാടാണ് ഓസ്ട്രിയ. ചരിത്രത്തിൽ ഓസ്ട്രിയയുടെ വേഷം എന്നും കാവൽ നിലയത്തിൻ്റേതായിരുന്നു. അധിനിവേശ പടകളെ പശ്ചിമ യൂറോപ്പിലേക്കും അതുവഴി പാശ്ചാത്യ സംസ്കാരത്തിലേക്കും കടത്തിവിടാതെ ഫ്രോണ്ടിയർ പോസ്റ്റ് അതായിരുന്നു ഓസ്ട്രിയ. സംഗീതം കൊണ്ട് യൂറോപ്പിനെ കോൾമയിൽ കൊള്ളിച്ച മൊസാൾട്ടിൻ്റെ, മാനസിക ശാസ്ത്രത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ, ദാർശനിക പ്രതിഭയായ വിറ്റ്ജൻസിൻ്റെ നാട്ടിലൂടെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ലോകത്ത് സർവനാശം വിതച്ച ഒന്നാം ലോകമഹായുദ്ധത്തിന് തുടക്കമായ രാജ്യവും ഓസ്ട്രിയ ആയിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തോടെ ഹിറ്റ്ലറുടെ നാസിപ്പട ഓസ്ട്രിയയെ കീഴടക്കി ജർമ്മനിയോട് ലയിപ്പിക്കുകയും ചെയ്തു. രണ്ട് യുദ്ധങ്ങളും ഓസ്ട്രിയയ്ക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സമ്മാനിച്ചത്. നഷ്ടങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ ഉണ്ടായെന്ന് പറയാം. ആ നഷ്ടങ്ങളിൽ നിന്നും പടവെട്ടി കഠിന പ്രയത്നം നടത്തി ഉയർത്തെഴുന്നേറ്റതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഓസ്ട്രിയ. വിയന്നയിൽ ഈ കാണുന്ന കെട്ടിടങ്ങൾക്ക് കാഴ്ചകളുടെ കാവ്യഭംഗി വന്നത് ബാരക് ശൈലി ഒന്നുകൊണ്ട് തന്നെ. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൻ പുറത്തെ ശൈലി പോലെ ഒരു വിശാലമായ മുറ്റം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കെട്ടിടങ്ങളെല്ലാം ഇരട്ടി സൗന്ദര്യത്തിൽ തിളങ്ങി നിന്നേനെ. പക്ഷേ ഓരോ നാട്ടിലും കെട്ടിട നിർമ്മാണ രീതി ഓരോ തരത്തിലാണല്ലോ. ചിലർ താഴ്വാരങ്ങളിൽ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റു ചിലരാകട്ടെ നദീതീരങ്ങളിലും. ഇനി ചിലർ ഏകാന്തമായ തുരുത്തുകൾ തേടി പോകുന്നവരുണ്ട്. വീട് എവിടെ എത്ര വലിപ്പത്തിൽ മനോഹരമായി വയ്ക്കുന്നു എന്നതിലല്ല കാര്യം. അതിനകത്ത് താമസിക്കുന്ന അംഗങ്ങളുടെ മാനസിക ഐക്യത്തിലാണ് സൗന്ദര്യം. അതില്ലെങ്കിൽ വെറും കല്ലും കട്ടയും കൊണ്ടുണ്ടാക്കിയ നാല് ചുവരുകൾക്ക് സമാനമായി തീരും ഓരോ വീടുകളും. ഏറെ വികസിതവും ആധുനികവുമായ കമ്പോള സാമ്പത്തിക വ്യവസ്ഥയുള്ള രാജ്യമാണ് ഓസ്ട്രിയ. ആഭ്യന്തര വരുമാനത്തിൻ്റെ ഏറിയ പങ്കും നൽകുന്നത് ടൂറിസം മേഖലയാണ്. ശൈത്യകാല സഞ്ചാരാനുഭവങ്ങൾക്ക് പേരുകേട്ട രാജ്യമാണ് ഓസ്ട്രിയ.